ഇത് നമ്മുടെ ഒരു കെണിക്കൂട് തുറന്നു നോക്കുകയാണ്. ഇത് 3 മാസമായ ഒരു കെണിക്കൂടാണ്. ഇത് നമ്മുടെ ഇപ്പൊ തുറന്നു നോക്കുവാണ് വിജയിച്ചോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി. ഇതിപ്പം ഇതിനകത്ത് തേനും പൂമ്പടിയും ശേഖരിച്ചതായിട്ടാണ് കാണുന്നത്. ഇത് വിജയിച്ചിട്ടില്ല, കാരണം റാണി ഈച്ച മാതൃ കോളനിയിൽ നിന്ന് ഇറങ്ങി വന്ന് മുട്ടയിട്ടാൽ മാത്രമേ കൂട് വിജയിക്കത്തുള്ളൂ. അപ്പൊ ഇതിനകത്ത് തേനും പൂമ്പടിയും ശേഖരിച്ചിട്ടുണ്ട്. അത് ഈ റാണി ഈച്ച ഇറങ്ങി വന്ന് മുട്ടയിടുന്നതിന് വേണ്ടിയുള്ള മുൻകൂടിയുള്ള സ്റ്റെപ്പ് എന്ന നിലയാണ് ഈച്ചകൾ തേനും പൂമ്പടിയും ശേഖരിച്ചു തുടങ്ങുന്നത്. ഇങ്ങനെയുള്ള കൂടുകൾ കുറച്ച് നാൾക്കുള്ളിൽ വിജയിക്കും, ഒരു 6 മാസത്തിനുള്ളിൽ വിജയിക്കും. ഇതിപ്പോൾ ഒരു 3 മാസമേ ആയുള്ളൂ, അതിനുള്ളിൽ ഇത്രയുമായി. ഇത് ഉറപ്പായിട്ടും ഒരു 6 മാസം 8 മാസത്തിനുള്ളിൽ ഇത് വിജയിക്കുന്നതായിരിക്കും. നമ്മുടെ മറ്റൊരു കെണിക്കൂടാണ് ഇത്. ഇതും നമ്മൾ തുറന്നു നോക്കുകയാണ് ഇപ്പോൾ. ഇതും വെച്ചിട്ട് 3 മാസത്തോളമായി. ഇത് വിജയിച്ചോ ഇല്ലയെന്നറിയാൻ വേണ്ടി തുറന്നു നോക്കുകയാണ്. കെണിക്കൂടുകൾ വെച്ചിട്ട് നമ്മൾ 2 മാസം 3 മാസം കൂടി ഇരിക്കുമ്പോൾ ഇടയ്ക്ക് ഓരോ പ്രാവശ്യം തുറന്നു നോക്കുന്നത് വളരെ നല്ലതാണ്. ഇതിനകത്ത് ഇപ്പോൾ തേനും പൂമ്പടിയും ശേഖരിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതിനർത്ഥം ഈ കൂട് വിജയിക്കാൻ പോകുന്ന കൂടാണ്. ഒരു ഇതിപ്പോൾ 3 മാസമേ ഉള്ളൂ, ഒരു 6 മാസം 8 മാസത്തിനുള്ളിൽ ഇത് വിജയിക്കും എന്നുറപ്പാണ്. ഇത് വീണ്ടും നമ്മൾ അതുപോലെ തന്നെ ഭദ്രമായിട്ട് അടച്ചിട്ട് അവിടെ തന്നെ വെക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മുടെ മറ്റൊരു കെണിക്കൂടാണ്. ഇത് നമ്മൾ തുറന്നു നോക്കിയപ്പോൾ ഇതിനകത്ത് ഇത് 3 മാസമായതാണ് തുടങ്ങിയപ്പോൾ ഇതിനകത്ത് ഈച്ചകൾ ടണലുണ്ടാക്കി കടന്നു പോയിക്കാണ്. ഈ കൂട് പരാജയപ്പെട്ടിരിക്കുകയാണ്. ഈ കൂടിൻ്റെ ടണലിൽ നമ്മൾ വീണ്ടും ഇളക്കി കളഞ്ഞിട്ട് വീണ്ടും അതേ സ്ഥലത്ത് തിരിച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഓരോ മാസം തുറന്നു നോക്കി ഇങ്ങനെ ടണലുണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ വീണ്ടും വീണ്ടും അത് ഇളക്കി കളഞ്ഞിട്ട് വീണ്ടും വീണ്ടും തിരിച്ചു വെക്കേണ്ടതാണ്. അങ്ങനെ ഒരു 5-6 പ്രാവശ്യം ആവർത്തിച്ച് കഴിയുമ്പോൾ ഇങ്ങനെയുള്ള കൂടുകൾ വിജയിക്കുന്നതായിരിക്കും. ഇതെൻ്റെ മാറ്റി സ്ഥാപിച്ച ഒരു കെണിക്കൂടാണ്. ഇത് വിജയിച്ച കെണിക്കൂടാണ്. ഇത് മാറ്റി സ്ഥാപിച്ചതാണ്. ഇപ്പോൾ മാറ്റി സ്ഥാപിച്ചിട്ട് 2 ആഴ്ച കഴിഞ്ഞു. മറ്റ് ചുറ്റിവിരിക്കുന്ന എൻ്റെ പഴയ തേനീച്ച കൂടുകളാണ്. എനിക്ക് മൊത്തം ഇപ്പോൾ 4 കൂടുകളായിട്ടുണ്ട്. നേരത്തെ 2 ഉണ്ടായിരുന്നു, അതിലൊന്ന് സെറ്റ് പിരിച്ചതാണ്. ഇപ്പം അങ്ങനെ 3 ആയിരുന്നു. ഇപ്പോൾ കെണിക്കൂട് വിജയിച്ചോടെ കൂട്ടി മൊത്തം 4 കൂടുകളായി. ഇനി എൻ്റെ ഒരു 10-15 കെണിക്കൂടുകൾ ഞാൻ സ്ഥാപിച്ചിട്ടുണ്ട്. അതൊക്കെ വിജയിക്കുമെന്ന പ്രതീക്ഷയിൽ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഇപ്പോൾ എല്ലാം 3 മാസത്തിൽ കൂടുതലായി വെച്ചിട്ട്